നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സ് ക്വീൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നടക്കാനിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ 9 മണിക്ക് പോസ്റ്റ് ചെയ്തത്, അവർക്ക് കാണാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ കൂടെ കാണുക, നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിനുവേണ്ടി വരാനിരിക്കുന്ന എക്സാമുകൾ, ഇനി വരാനിരിക്കുന്ന DME എക്സാം, അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ, നിംഹാൻസ്, എയിംസ് എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുക. സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് 59 or 199 rupees കൊടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. വീക്കിലി ഒരു ക്ലാസ്. സോ ഇന്നത്തെ വീഡിയോ JHIക്ക് സ്റ്റാഫ് നേഴ്സിനും ഒരുപോലെ പ്രയോജനമുള്ളതാണ്. നമുക്ക് 10 കമ്മ്യൂണിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് ക്രോസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ. ഓപ്ഷൻസ് ഹെൻറി ഫോർഡ്, ഹെൻറി ഡ്യൂണന്റ്, ഹെൻറി ക്ലൈഡ്, ഹെൻറി ബ്രൌൺ. കറക്റ്റ് ആൻസർ ഹെൻറി ഡ്യൂണന്റ്. റെഡ് ക്രോസ് സൊസൈറ്റി ഒരു ഫൗണ്ടർ, മെയിൻ ആയിട്ടുള്ള ഒരു ഫൗണ്ടറാണ് ഹെൻറി ഡ്യൂണന്റ്. റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ വോളണ്ടറി ഹെൽത്ത് ഏജൻസിയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ലൈക്ക് എർത്ത് ക്വേക്ക്, ഫ്ലഡ്, അതുപോലെ വാറ്, അങ്ങനെ എന്തെങ്കിലും, ഇപ്പം പാൻഡമിക് ഉണ്ടായി, എൻഡമിക് ഉണ്ടാകുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സഹായം കൊടുക്കുന്ന ഒരു വോളണ്ടറി ഏജൻസിയാണ് റെഡ് ക്രോസ് സൊസൈറ്റി. ഇതിൻ്റെ ആസ്ഥാനം, ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ന്യൂഡൽഹിയിലാണ്. ഇത്രയും കാര്യങ്ങളോട് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെത്ത് ഇൻ ഇന്ത്യ രജിസ്റ്റേർഡ് വിത്തിൻ ഹൗ മെനി ഡേയ്സ്. ഓപ്ഷൻസ് 14 days, 21 days, 7 days, 28 days. കറക്റ്റ് ആൻസർ 21 days ആണ്. ഡെത്ത് അതുപോലെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത് വിത്തിൻ 21 days ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, അതോടെ ഓർത്തേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WHO ORS പാക്കറ്റ് ഇൻക്ലൂഡ്സ് ഫോളോവിംഗ് എക്സെപ്റ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ORS പാക്കറ്റ്. ഓപ്ഷൻ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. കറക്റ്റ് ആൻസർ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പം ORS പാക്കറ്റിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകില്ല. സോ ORS സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ, സിക്സ് ലെവൽ ഓഫ് ഷുഗർ, 6 teaspoon ഷുഗർ ആഡ് ചെയ്യുക വിത്ത് 1/2 teaspoon ഓഫ് സാൾട്ട് വിത്ത് ഇൻക്ലൂഡ് ഇൻ 1 liter ഓഫ് വാട്ടർ. 6 teaspoon ഷുഗറും 1/2 teaspoon ഉപ്പും 1 liter വാട്ടറിൽ കലക്കിയിട്ടാണ് ORS സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ യോഗ ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ. ഓപ്ഷൻസ് 21 May, 21 September, 21 June, 21 January. കറക്റ്റ് ആൻസർ 21 June ആണ്. ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 21 June. സോ 21 May ഏതാണ്? ആന്റി ടെററിസം ഡേ ആണ്. 21 May ആന്റി ടെററിസം ഡേ ആണ്. ഒരു എഗനസ്റ്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റിക്കെതിരെ ഉള്ള ഒരു ദിവസമാണ് ആന്റി ടെററിസം ഡേ ആണ് 21 May. അതുപോലെ 21 September UN ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ്. 21 September എന്താണ്? യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ് 21 September. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ ഓഫ് കമ്മ്യൂണിറ്റി നേഴ്സ് ഇൻ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എക്സെപ്റ്റ്. ഓപ്ഷൻസ് അസിസ്റ്റ് ഇൻ സ്കൂൾ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫോളോ അപ്പ്, അസിസ്റ്റ് ഇൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ, ടു പ്രൊവൈഡ് ഇമ്മ്യൂണൈസേഷൻ ടു ദ ചിൽഡ്രൻ, ഡ്രസ്സിംഗ് വൂണ്ട്. കറക്റ്റ് ആൻസർ ടു പ്രൊവൈഡ് ഇമ്മ്യൂണൈസേഷൻ ടു ദ ചിൽഡ്രൻ. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ പല വയസ്സുള്ള കുട്ടികളാണ്, 5 വയസ്സ് തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പല വയസ്സിലുള്ള ഏജുകൾ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണൈസേഷൻ വേണ്ട. പക്ഷേ സ്കൂൾ ഹെൽത്ത് നേഴ്സ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യണം. ആ കുട്ടിക്ക് അവർ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിൽ പോയി എടുത്ത ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതുപോലെ ഹെൽത്ത് സർവീസസ് ഇൻ സ്കൂൾസ്, ട്രീറ്റ് ഇൽനസ് ഡിസീസസ്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു അസുഖം, ഒരു പനി വന്നെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക. അതുപോലെ Type 1 ഇൻസുലിൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇൻസുലിൻ വെച്ച് കൊടുക്കുക. എന്തെങ്കിലും അഡ്വൈസ് ചെയ്യുക, ഹെൽത്തി ഹാബിറ്റ്സ് അഡ്വൈസ് ചെയ്യുക, ലൈക്ക് ഹാൻഡ് വാഷിംഗ്,
മുഖത്ത് അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് നമ്മളെ കൈ മുഖത്ത് തൊടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിലും പോയി നന്നായിട്ട് കൈ വാഷ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സ്കൂൾ ഹെൽത്ത് നേഴ്സിന് കഴിയും. അതുപോലെ അപ്ഡേറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, വാക്സിനേഷൻ റെക്കോർഡ് കീപ്പ് ചെയ്യണം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻ്റ് ചെയ്യാനും വൂണ്ട് ഡ്രസ്സിങ് ചെയ്യാനൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു റോളുണ്ട്. പക്ഷേ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ബാഗ് ടെക്നിക്സ് ഇൻക്ലൂഡ് ഓൾ ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ്: പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമി ഓഫ് മെറ്റീരിയൽ ആൻഡ് ടൈം, പ്രിൻസിപ്പിൾ ഓഫ് ഇംപ്രൂവൈസേഷൻ, നേഴ്സ് ഷുഡ് റെസ്പോൺസിബിൾ ഫോർ ഓൾ മാറ്റേഴ്സ് ഇൻ ഫാമിലി, പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലീൻലിനെസ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. കറക്റ്റ് ആൻസർ, നേഴ്സ് ഷുഡ് റെസ്പോൺസിബിൾ ഫോർ ഓൾ മാറ്റേഴ്സ് ഇൻ ഫാമിലി, അത് എക്സെപ്റ്റ് ആണ്. ബാഗ് ടെക്നിക്ക് നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗ് പഠിച്ചപ്പോൾ ബാഗുമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയിൽ ഓരോ വീടുകളിലും പോയിട്ട് അവിടെയുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയും ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബാഗ് എന്ന് പറയുന്നത് വളരെ ക്ലീൻലിനെസ്, വളരെ ക്ലീനായിട്ട് നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ബാഗാണ്. അപ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ, ചിലപ്പോൾ ഡ്രസ്സിങ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഉണ്ടാകാം, ആർട്ടറി ഫോർസെപ്സ് ഉണ്ടാകാം, കിഡ്നി ട്രേ, തെർമോമീറ്റർ, സിസേഴ്സ്, ഡെറ്റോൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ബാഗിനകത്ത് ഉണ്ടാകാം. അപ്പം നമ്മൾ വി ഷുഡ് ബി വെരി ക്ലീൻ ആൻഡ് ടൈഡി ഇൻസൈഡ് ദ ബാഗ് ആൻഡ് ഔട്ട്സൈഡ് ദ ബാഗ് ഓൾസോ. ദെൻ ഇംപ്രൂവൈസേഷൻ, ഇംപ്രൂവ് ചെയ്യണം, നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പം ആദ്യം നമ്മൾ ഒരു സ്വാബ് കൊണ്ടുപോയി, പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്കൊരു ഡിസ്പോസിബിൾ സ്വാബ്, ഒരു ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് കിട്ടുന്നതാണെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആണ്, അപ് ടു ഡേറ്റ് ഇംപ്രൂവൈസേഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ അവിടെ. കാരണം സ്വാബിൽ ചിലപ്പോൾ അൺസ്റ്റെറൈൽ ആയിരിക്കാം, സ്റ്റെറൈൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അൺസ്റ്റെറൈൽ സ്വാബ് നമ്മൾ ഒഴിവാക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റെറിലൈസേഷൻ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് കെയർ ഗിവേഴ്സ്, പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ഒന്നും നേഴ്സിൻ്റെ അടുത്ത് അലയോ വെക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് ബാഗ് ടെക്നിക്സിൽ വരുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബാഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലീൻലിനെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇംപ്രൂവൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമി മെറ്റീരിയൽ ആൻഡ് ടൈം, പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റെറിലൈസേഷൻ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് കെയർ ഗിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെക്കമെൻഡഡ് മാക്സിമം ലെവൽ ഓഫ് നോയിസ് ഫോർ ഹ്യൂമൻ ബീയിങ് ഈസ് ഓപ്ഷൻ 65 decibels, 85 decibels, 110 decibels, 150 decibels. സാധാരണ മാക്സിമം ലെവൽ ഓഫ് നോയിസ് എന്നാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ 85 decibels ആണ്. അപ്പോൾ ഈ നോയിസ് നമ്മൾ ഡെസിബലിലാണ് പറയുന്നത്. ആ ഒരു ഇതുകൂടെ ഓർത്ത് നോക്കുക, എന്തിലാണ് എൻ്റെ ഡെസിബൽ? ഇപ്പം മീറ്ററിൽ പറയുന്ന ലെങ്ത് മീറ്ററിൽ പറയുന്നു, സെൻറ്റിമീറ്ററിൽ പറയുന്നു, അതുപോലെ സൗണ്ട് പറയുന്ന ഡെസിബലിലാണ്, അതുകൂടെ ഓർത്ത് നോക്കണം. 85 decibels കറക്റ്റ് ആൻസർ, അതാണ് മാക്സിമം സൗണ്ട് നമ്മൾ പറയുമ്പോൾ. ഫാക്ടറിയിലാകുമ്പോൾ 100 decibels മാക്സിമം. ഫാക്ടറിയിലെ സൗണ്ട് എന്ന് പറയുന്നത് 100 decibels. അതുപോലെ നമ്മുടെ നോർമൽ കോൺവെർസേഷൻ 60 to 70 decibels. നോർമൽ കോൺവെർസേഷൻ എത്രയാണ്? 60 to 70 decibels. ഫാക്ടറിയിൽ 100 ആണ്. അതുപോലെ റെസിഡൻഷ്യൽ ഏരിയയിൽ 50 to 55 decibels. റെസിഡൻഷ്യൽ ഏരിയയിൽ എത്രയാണ്? 50 to 55 decibels. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഷ്മാനിയാസിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ് ബാക്ടീരിയൽ ഡിസീസ്, പ്രോട്ടോസോവൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്. കറക്റ്റ് ആൻസർ പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ലീഷ്മാനിയാസിസ് ഈസ് എ പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ഇറ്റ് ഇസ് എ നെഗ്ലക്റ്റഡ് ഡിസീസ് ആണ്. നെഗ്ലക്റ്റഡ് അതായത് അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഡിസീസാണ് ലീഷ്മാനിയാസിസ്. കാരണം ഒരു വർഷം 20 lakh ആളുകൾ ഈ ഒരു അസുഖം ബാധിച്ച് മരിക്കുന്നുണ്ട് ഈ ലോകത്ത് മുഴുവൻ. ഇത് സാധാരണ ഉണ്ടാകുന്നത് ഫീമെയിൽ സാൻഡ് ഫ്ലൈയുടെ ബൈറ്റ് കൊണ്ടാണ്. ഫീമെയിൽ സാൻഡ് ഫ്ലൈ ഒരു ഈച്ചയെ പോലുള്ളൊരു കീടാണുവാണ്, ഒരു കീടാണുവാണ്. അതിൻ്റെ ഒരു കടി കൊണ്ട്, ഫീമെയിൽ സാൻഡ് ഫ്ലൈയുടെ കടി കൊണ്ടാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ലീഷ്മാനിയാസിനെ നമുക്ക് അഗെയിൻ മൂന്നായിട്ട് തരംതിരിക്കാം. വിസറൽ ലീഷ്മാനിയാസിസ് ദറ്റ് ഈസ് കാല അസർ, അതർ നെയിം ബ്ലാക്ക് ഫീവർ. അപ്പോൾ വിസറൽ ലീഷ്മാനിയാസിസ് എന്താണെന്ന് ചോദിച്ചാൽ അതർ നെയിം കാല അസാറാണ്, അതുകൂടെ ഓർക്കണം. ബ്ലാക്ക് ഫീവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏത് അസുഖമാണ് ബ്ലാക്ക് ഫീവർ എന്നറിയപ്പെടുന്നത്? വിസറൽ ലീഷ്മാനിയാസിസ് ഓർ കാല അസാർ, ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ് ആൻഡ് മ്യൂക്കോസൽ ലീഷ്മാനിയാസിസ്. വിസറൽ ലീഷ്മാനിയാസിസ് സാധാരണ കാണുന്ന നമ്മുടെ ഇന്ത്യയിൽ, അതുപോലെ സുഡാൻ ഏരിയ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വിസറൽ ലീഷ്മാനിയാസിസ് കൂടുതൽ കാണുന്നത്.
നമ്മുടെ വീടിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ഫ്ലൈ വന്നിട്ട് മുട്ടയിടും, എവിടെയെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വാട്ടറോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് മുട്ടയിട്ട് സാധാരണ കൊതുകിനെ പോലെ ഉണ്ടാകുന്ന ഒരു ഒരു കീടമാണിത്. അടുത്തത് ക്യൂട്ടേനിയസ് ലീഷ്മാനിയോസിസ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ. നമ്മുടെ സ്കിന്നിൽ ഒരു അൾസർ പോലെ, പാപ്യൂൾ ഉണ്ടാവും, നോഡുകൾ ഉണ്ടാവും, ഒരു അൾസർ പോലെ ഉണ്ടായിട്ട് തൊലിപ്പുറത്തുണ്ടാകുന്നതാണ് ക്യൂട്ടേനിയസ്. ദാറ്റ് ഇസ് ആ പേര് തന്നെയുണ്ട്, ക്യൂട്ടേനിയസ്. ദാറ്റ് ഇസ് മോസ്റ്റ് കോമൺ. ക്യൂട്ടേനിയസ് ലീഷ്മാനിയസ്, ഏത് ലീഷ്മാനിയാസിസ് ആണ് മോസ്റ്റ് കോമൺ എന്ന് ചോദിച്ചാൽ ക്യൂട്ടേനിയസ് ആണ്. അത് സാധാരണ കാണുന്ന അഫ്ഗാനിസ്ഥാൻ, സൗദി, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണുന്നതാണ് ക്യൂട്ടേനിയസ്. അത് അതിൻ്റെ സോറ് പെയിൻഫുൾ അല്ല, ആ ഒരു പെയിൻഫുൾ അൾസർ ഉണ്ടാവില്ലേ, അത് പെയിൻഫുൾ അല്ല, വേദന ഇല്ലാത്ത അൾസറാണ് ഉണ്ടാകുന്നത്. അടുത്തത് മ്യൂക്കോസൽ ലീഷ്മാനിയാസിസ്, ദാറ്റ് ഇസ് ലെസ് കോമൺ. ഏറ്റവും കോമൺ അല്ലാത്ത ലീഷ്മാനിയസ് ഏതെന്ന് ചോദിച്ചാൽ മ്യൂക്കോസൽ, നമ്മുടെ മുഖത്ത്, വായില്, മൂക്കില്, ഈ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് വളരെ റെയറാണ്, പക്ഷെ അത് വളരെ സീരിയസും ആണ്. ഇൻവോൾവ് നോസ്, മൗത്ത്, എപ്പിസ്റ്റാക്സിസ് ഒക്കെ ഉണ്ടാവും, ബ്ലീഡിംഗ് ഫ്രം ദ മൗത്ത് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലീപ്പിംഗ് സിക്നസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഓപ്ഷൻസ്, സെറ്റ്സ് ഫ്ലൈ, ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ, കോക്സിലിയ ബെർനറ്റി, സാൽമോണല്ല ടൈഫി. കറക്റ്റ് ആൻസർ സെറ്റ്സ് ഫ്ലൈ. സ്ലീപ്പിംഗ് സിക്നസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സെറ്റ്സ് ഫ്ലൈ ആണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാകുന്നത്. ഈ അസുഖത്തിന് സ്ലീപ്പിംഗ് സിക്നസ് എന്ന പേര് വരാൻ കാരണം ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, ഫീവറും തലവേദനയും ഭയങ്കരമായിട്ട് ബോഡി ഏക്ക് ഒക്കെ ഉണ്ടാകും, ഹൈ ഫീവർ ആയിരിക്കും. ഇത് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയാൻ കാരണം നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിച്ച് നമുക്കൊരു കൺഫ്യൂഷൻ, പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഡിസോറിയൻ്റഡ് ഒക്കെ ആയിരിക്കും. ഒരു ഇപ്പം ഡെലിരിയം ഒക്കെ കേട്ടില്ലേ, നമുക്ക് വല്ലാത്തൊരു അവസ്ഥ, മാനസികമായിട്ട് അങ്ങനെയുള്ളൊരു ഉറങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് പേഷ്യൻ്റ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പേരാൻ വരാൻ കാരണം. ഇനി കോക്സിലിയ ബർണറ്റി എന്നുള്ള ഓർഗാനിസം പരത്തുന്ന രോഗമാണ് ക്യൂ ഫീവർ. കോക്സിലിയ ബർണറ്റി പരത്തുന്ന രോഗമാണ് ക്യൂ ഫീവർ. സാൽമോണല്ല ടൈഫി നിങ്ങൾക്കറിയാം, ടൈഫോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് എപ്പിഡെർമിയോളജിസ്റ്റ് ഈസ് ഓപ്ഷൻസ് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ, സുസൂത, ഹിപ്പോക്രാറ്റസ്, ജോൺ സ്നോ. ഫസ്റ്റ് എപ്പിഡെർമിയോളജിസ്റ്റ് ആരാണ്? സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഫസ്റ്റ് എപ്പിഡെർമിയോളജിസ്റ്റ്. എന്താണ് എപ്പിഡെർമിയോളജി എന്ന് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പിഡെർമിയോളജിയോട് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്തു തരാം. ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. എപ്പിഡെർമിയോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻസിഡൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോസിബിൾ കൺട്രോൾ ഓഫ് ഡിസീസസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു ഹെൽത്ത്. അപ്പം ഡിറ്റർമിനൻസ്, ഡിസ്ട്രിബ്യൂഷൻ, ഈ വാക്കുകളൊക്കെ ഓർക്കണം ഈ ഒരു എപ്പിഡെർമിയോളജിയെ കുറിച്ച് പറയുമ്പോൾ. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇൻസിഡൻസ്, അസുഖം വന്നു, ഇപ്പോൾ COVID-19 വന്നു, അതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, എങ്ങനെയുള്ള ആൾക്കാരിൽ വരുന്നു, പ്രായമുള്ളവരിലാണോ അത് ചെറുപ്പക്കാരിലാണോ കൂടുതൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോയിട്ട് അവിടെ നിന്ന് റിസർച്ച് ചെയ്ത് പഠിക്കുന്നതാണ് എപ്പിഡെർമിയോളജി. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ദ വേർഡ് എപ്പിഡെർമിയോളജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എപ്പി, മീനിങ് ആൻ ഓർ അപ്പോൾ, എമങ് എന്നൊക്കെ പറയും. അതായത് എളിയിൽ എന്നൊക്കെ പറയില്ല, ഇത്ര ആളുകളിൽ, ഇപ്പം എമങ് നമ്മളിൽ എന്നൊക്കെ പറയും. അപ്പം മീനിങ് ഓൺ ഓർ അപ്പോൾ. അപ്പം എപ്പി എന്ന് പറയുമ്പം ഓൺ ഓർ അപ്പോൾ. മീനിങ് പ്യൂപ്പിൾ, ഡെമോസ്, ഡെമോസിന്റെ അർത്ഥം എന്താ? പീപ്പിൾ. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, എപ്പിഡെർമിയോളജിയിലെ ഡെമോ, ഡെമോസിന്റെ അർത്ഥം എന്താണ്? പീപ്പിൾ, മനുഷ്യർ. ആൻഡ് സ്റ്റഡി ഓഫ് നോളജ്, ലോഗോസ് എന്ന് പറയുമ്പം സ്റ്റഡി ഓഫ് നോളജ്, ഒരു അറിവ്. ദാറ്റ് ഈസ് ലോഗോസ്, സ്റ്റഡി ഓഫ് നോളജ്. സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ഈസ് ഫാദർ ഓഫ് ബയോസ്റ്റാറ്റിക്സ് ആൻഡ് യൂജനിക്സ്. ബയോസ്റ്റാറ്റിക്സിൻ്റെയും യൂജനിക്സിൻ്റെയും ഫാദറാണ് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. യൂജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മനുഷ്യരിൽ ബ്രീഡിങ് ചെയ്യുക, അതായത് നമ്മൾ ഈ കോഴി, പശു, താറാവിലൊക്കെ ബ്രീഡിങ് ചെയ്യില്ലേ, നല്ല സെപ്പറേറ്റ് സ്പീഷീസിനെ കൊണ്ടുവന്ന് അവരിൽ മുന്തിയ ബ്രീഡിനെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യരിലുള്ള ബ്രീഡിങ്ങിനെയാണ് പറയുന്ന പേര് യൂജനിക്സ്. അത് ഇപ്പം ലീഗലല്ല, പക്ഷേ അത് അതിൻ്റെ പേരാണ് യൂജനിക്സ്. ഹിപ്പോക്രാറ്റസ് ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് മെഡിസിൻ ആണ് ഹിപ്പോക്രാറ്റസ്. അപ്പോൾ
റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ നേരത്തെ പറഞ്ഞ ഹെൻറി ഡൂണന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഫാദർ ഓഫ് റെഡ് ക്രോസ് സൊസൈറ്റി ആരെന്ന് ചോദിച്ചാലും ഹെൻറി ഡൂണന്റ് തന്നെയാണ്. അപ്പൊ ഇത്രയും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്നും വീഡിയോ ഇടുന്നതുകൊണ്ടാണ് വീഡിയോ വല്ലാതെ ലെങ്തി ആക്കാത്തത്. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ക്വിക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം, അപ്പൊ അതിനുവേണ്ടിയാണ്. അപ്പം വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.